ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിജു സീസ് വേൾഡ്. ഇന്ന് നമ്മളൊരു മക്കാന റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. മക്കാന മീൻസ് ലോട്ടസ് സീഡ്സ് അല്ലെങ്കിൽ താമര വിത്തുകൾ. ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ്. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് വെയ്റ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഒക്കെ വളരെ ലോ ആണ്. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഹെൽത്തിന്, കിഡ്നിയുടെ ഹെൽത്തിന്, ഹെയറിൻ്റെ ഹെൽത്തിന്, ബോണിൻ്റെ ഹെൽത്തിന്, അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടൊരു നല്ലൊരു റോസ്റ്റിൻ്റെ, മക്കാന റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അതുപോലെ നമുക്ക് സ്നാക്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാക്കിയിട്ട് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. മക്കാന റോസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു 2 കപ്പ് മക്കാനയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പാനിലിട്ടിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഒന്ന് ക്രിസ്പി ആയിട്ട് ഇങ്ങനെ പൊട്ടി വരും, ക്രിസ്പി ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഭാഗമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് വലിയൊരു സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടാണ് അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഒന്ന് ഫ്രൈ ആയി വരാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. നോർമൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് തൈ റോസ്റ്റിന് ഇരിക്കുന്നത്. ഇതപ്പോൾ നമ്മുടെ സവാള നന്നായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലകൾ നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഒരു തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. ഗ്രേവിയിലേക്ക് ആവശ്യമുള്ള ഒരു അല്പം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ തക്കാളി ഒന്ന് നന്നായി സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് നന്നായി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്, രണ്ടേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു തക്കാളിയിൽ ഒന്നും കൂടി ഒന്ന് അടച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം ഒന്ന് ചോപ്പ് ചെയ്തോണ്ട് കേട്ടോ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ചേർക്കുന്ന ഓപ്ഷനലാണ്, താല്പര്യമുള്ളവർക്ക് ചേർത്താൽ മതി കേട്ടോ. വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച ലോട്ടസ് സീഡ്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇത് ഏകദേശം ഒരു 2 കപ്പ് ഉണ്ടാവും കേട്ടോ. ലോട്ടസ് സീഡ്സിലെ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ ലോട്ടസ് സീഡ്സിന് അധികം കുക്കിംഗ് ടൈം ഒന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. നന്നായി ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് കുക്കായി വരാനായിട്ട് അധികം ഒന്നും വേണ്ട, 1/4 ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂടി വെച്ചൊന്ന് വേവിക്കണം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ലോട്ടസ് സീഡ്സൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലേവേഴ്സ്, മസാലാസിൻ്റെ ഫ്ലേവേഴ്സൊക്കെ മക്കാനയിലേക്ക് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി കുക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ആവും. അപ്പോൾ അത് വെന്തിട്ടുണ്ടോയെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ ഒരു ഫൈനൽ ടച്ചായിട്ട് ഞാൻ 1 സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്, അത് തികച്ചും ഓപ്ഷണലാണ്. താല്പര്യമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി മക്കാന റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും എന്നാൽ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ മക്കാന റോസ്റ്റ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് മക്കാന. നമ്മൾ ഇപ്പോൾ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണല്ലേ. അപ്പോൾ നമുക്ക് വെയ്റ്റ് ലോസിന് വേണ്ടിയും നല്ല ഫിറ്റ്നസ്സിന് വേണ്ടിയും ഒക്കെ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് മക്കാന എന്ന് പറയുന്നത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്, പറഞ്ഞാൽ തീരില്ല. അതിന് മാത്രം ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് മക്കാനയ്ക്കുള്ളത്. അപ്പോൾ മക്കാന റെസിപ്പീസ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കണം.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.